കോഴിക്കോട് വേളത്തെ യൂത്ത് ലീഗ് പ്രവർത്തകൻ പുന്തലത്ത് നസറുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ രണ്ട് എസ്ടിപിഐ പ്രവർത്തകർ കുറ്റക്കാരാണെന്ന് കോടതി. ഒന്നും രണ്ടും പ്രതികളായ കപ്പഞ്ചേരി ബഷീർ, കൊല്ലിയിൽ അന്ത്രു എന്നിവരെയാണ് കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി സുരേഷ് കുമാർ കുറ്റക്കാരെ പ്രഖ്യാപിച്ചത്. ശിക്ഷ വിധിക്കുന്നത് നവംബർ 30 മാറ്റി. വേളം സ്വദേശിയായ നസറുദ്ദീനെ കൊലപ്പെടുത്തിയ കേസിൽ 7 എസ്ഡിപിഐ പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ 3 മുതൽ 7 വരെയുള്ള പ്രതികളെ കോടതി വെറുതെ വിട്ടു. 2016 ജൂലൈ 15 നസറുദ്ദീനും ബന്ധു അബ്ദുൾ റൌഫും ബൈക്കിൽ സഞ്ചരിക്കവേ മറ്റൊരു ബൈക്കിലെത്തിയ പ്രതികൾ തടഞ്ഞു നിർത്തി കൊല നടത്തിയെന്നാണ് കേസ്. പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയതിൽ സന്തോഷമുണ്ടെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇതുകൊണ്ട് കുറേ ആൾക്കാർ ഒരു ന്യൂനപക്ഷ സംരക്ഷണം എന്ന് പറഞ്ഞ് കൂടുന്ന ഒരു കൂട്ടർ, അവർ ഒന്നിച്ചു കൂടിയവരെല്ലാം നാറും, മാറിയവനെ പേറിയാൽ പേറിയവനും നാറുമെന്നാണ് ഒരു പഴഞ്ചൊല്ല്. അതുകൊണ്ട് അവരെല്ലാം നാറിയേ തീരും, അവരെല്ലാം നാറുകയും ചെയ്യും. 2016 നവംബർ 8 കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത്. ആകെ 47 സാക്ഷികളെ കോടതി വിസ്തരിച്ചു. പ്രോസിക്യൂഷന് വേണ്ടി സി കെ ശ്രീധരൻ ഹാജരായി. കേസിൽ പ്രതി ചേർത്തിരുന്ന ഒറ്റത്തെങ്ങുള്ളതിൽ റഫീഖ്, നടുപുത്തലത്ത് റഫീഖ്, സാദിഖ് ടി വി സി, മുഹമ്മദ് സി കെ, സാബിത്ത് എന്നിവരെയാണ് കോടതി വെറുതെ വിട്ടത്. 106 സാക്ഷികളുടെ പട്ടികയും 6 രേഖകളും 4 വാഹനങ്ങളും ആയുധങ്ങളും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.